ജയ് ശ്രീമന്നാരായണ, ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 6, ആത്മസംയമയോഗ, ശ്ലോകം 6. ബന്ധുരാത്മാ आत्मनस्तस्य येन आत्मैव आत्मनाजितः अनात्मनस्तु शत्रुत्वे वर्तेत आत्मैव शत्रुवत्। ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ആത്മസംയമ യോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, മനസ്സിനെ താങ്കളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ലൗകിക വസ്തുക്കളുടെ ആധിക്യത്തിൽ പെടാതിരിക്കുവാൻ നോക്കുക. താങ്കളുടെ മനസ്സിന് അവിവേകമായി അലഞ്ഞുതിരിയാൻ യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകാതിരിക്കുക. താങ്കൾ സ്വാതന്ത്ര്യം അനുവദിക്കുകയും അതിനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ അനുവദിച്ചാൽ ആ മനസ്സ് മോക്ഷം അല്ലെങ്കിൽ മുക്തി ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള പാതയിലേക്ക് തിരിയും. ഇങ്ങനെയാണ് നിയന്ത്രണത്തിൽ ഇല്ലാത്ത മനസ്സ് താങ്കളുടെ പരമശത്രുവായി മാറി താങ്കൾക്ക് എല്ലാവിധ മോശമായ പ്രവൃത്തികളും ചെയ്യുന്നത്. അതേസമയം നിയന്ത്രണത്തിൽ ഉള്ള മനസ്സ് നമ്മളുടെ വിശ്വസിക്കാവുന്ന ഉറ്റ സുഹൃത്തായി മാറി എല്ലാവിധ സഹായങ്ങളും ചെയ്യും. ഇപ്രകാരമാണ് ശ്രീകൃഷ്ണ പരമാത്മ നമ്മളോട് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ പിന്തുടരേണ്ട മാർഗം ഉപദേശിച്ചു തരുന്നത്. പരമാത്മാവിൻ്റെ അധ്യാപനത്തെ ധ്യാനിച്ചുകൊണ്ടും മനസ്സിനെ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് പരമാത്മാവിൻ്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കാം. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം
ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമൻ നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമൻ നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊള്ളാം. ഓ ശ്രീമൻ നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊള്ളാം. ഓ ശ്രീമൻ നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമൻ നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമൻ നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമൻ നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തുകൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമൻ നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം. ഓ ശ്രീമൻ നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തുകൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമൻ നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമൻ നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം. ബന്ധുരാത്മാ ആത്മനസ്തസ്യ യേന ആത്മൈവ ആത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രുവത്. ഓം. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ.